നീ നോക്കിക്കോ, ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനവളെ കണ്ടിരിക്കും. യെസ്, ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാണാത്ത പെണ്ണിന്റെ പുറത്ത് നടക്കണേന് ഭ്രാന്തെന്നും വട്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കണേന് തുടക്കം മുതൽ നീ മാത്രം എടുക്കാത്ത സപ്പോർട്ടാണല്ലോ. ആ എന്താടാ, എടാ ആർക്ക് കാണാൻ പറ്റിയില്ലേനും എനിക്ക് കാണാൻ പറ്റണ്ടത് നിന്റെ മനസ്സ്. ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കണ്ണും വേണ്ട കാണേം വേണ്ട. ടെനി, നിനക്ക് ഇന്നുവരെ ആരെയും കാണണമെന്ന് തോന്നിട്ടില്ലേ? നിനക്കൊരു കാര്യം അറിയില്ലല്ലോ, എന്നെപ്പോലെ പാടില്ലാത്ത പിള്ളേരില്ലേ, ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കണത് ഞങ്ങളുടെ അപ്പനമ്മമാരൊക്കെയാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നും. പിന്നെ നിങ്ങളൊക്കെ കണ്ണു കാണാൻ പറ്റില്ലെങ്കിൽ എന്താ, ദൈവം നിനക്ക് പാടാനുള്ള കഴിവ് വന്നിട്ടില്ലേ? പുട്ടാലു പാടിപ്പാടി കുറെ കാശുണ്ടാക്കല്ലടാ. എൻ്റെ 1000 വെള്ളിയുള്ള പാട്ടിന് 500 പറഞ്ഞ ആരാന്നൊക്കെ എനിക്കറിയാട്ടാ. നീ പൈസറിനൊക്കെ എനിക്ക് മനസ്സിലാവണ്ടാ. പിന്നെ അതിൻ്റെ കഴിവിന് ഇറങ്ങിയാരുള്ളതെന്ന് ഓർത്തിട്ട് അഭിമാനത്തോടു കൂടി ഞാൻ സ്വീകരിക്കണേന്ന് മാത്രം. എന്റെ ഷൂ ഇടില്ലേ? കിട്ടിയ ഷൂ? ആ കിട്ടി. കർത്താവ് ജസ്റ്റാണല്ല. ആ അപ്പൊ നിങ്ങൾ സംസാരിക്കി, ഞാനിവിടെ എവിടെ നടന്ന് കട്ടി വീണോളാ. നീ ഇവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇട്, ഞാൻ പോരാ. എവിടെ ഇരിക്ക, അവിടെ ഇരിക്ക. തന്റെ തീരുമാനത്തെ പ്രത്യേകിച്ച് മാറ്റൊന്നും ഇല്ലല്ലോ. ഈ സ്പാർക്ക്. അടുത്ത മാസം എന്റെ കല്യാണോട്. തനിക്ക് സ്പാർക്ക് വരാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിന്നി കെട്ടുന്നതിന് ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് മുമ്പ് എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരാട്ടോ. സോറിടോ. ഇതൊക്കെ എന്ത് പറ്റാണ്? അത് ഞാവൽപ്പഴം വീണ എന്റെ പാടാ. ഞാവൽപ്പഴോ? ആ ഫസ്റ്റ് താനേ, ഈ ലോകം മുഴുവൻ ഞാവൽപ്പഴം അന്വേഷിച്ചു കിടന്നപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഞാവൽ മരം, താനത് കണ്ടില്ല. ഇത് കഴുകിയപ്പോളും അത് കരയണം, കഴുകിയ പോയില്ല. ഓ എന്നാ പോട്ടെ സഹോദരാ.